പ്രിൻസസ് റോസെറ്റ്. ഒരിക്കൽ ഒരിടത്ത് ഒരു രാജകുടുംബത്തിൽ വലിയ രാജകുമാരൻ, ചെറിയ രാജകുമാരൻ എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് സഹോദരന്മാർ ജീവിച്ചിരുന്നു. അവരുടെ മാതാപിതാക്കളായ രാജാവും റാണിയും പെട്ടെന്ന് മരിച്ചു. അതുകൊണ്ട് പ്രഭുക്കന്മാരും ഉപദേഷ്ടാക്കളും വലിയ രാജകുമാരനെ സിംഹാസനത്തിലിരുത്തി കിരീടമണിയിച്ചു. അവർക്ക് റോസെറ്റ് എന്ന പേരുള്ള സുന്ദരിയായ സ്വർണ തലമുടിയുള്ള സഹോദരി ഉണ്ടായിരുന്നു. ആർക്കും അവളെ പ്രണയിക്കാതിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. സഹോദരന്മാർ എന്ന നിലയിൽ ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് സഹോദരിക്ക് ചേർന്ന ഒരാളെ കണ്ടുപിടിക്കുക എന്നത്. രണ്ട് സഹോദരന്മാരും അവളുടെ അടുത്ത് ചെന്ന് എന്ത് തരം പങ്കാളിയെയാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്നു. റോസെറ്റ് രാജകുമാരി വളരെ ഇച്ഛാശക്തിയുള്ള സ്ത്രീയായിരുന്നു. അവരുടെ ചോദ്യം കേട്ടപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഉറപ്പിച്ചു പറയാം, മയിലുകളുടെ രാജാവിനെ അല്ലാതെ മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കില്ല. പക്ഷേ കുഞ്ഞുപെങ്ങളെ, എവിടെയാണ് ഞങ്ങൾക്ക് മയിലുകളുടെ രാജാവിനെ കാണാനാവുക? അത് നിങ്ങളുടെ കാര്യമാണ് പ്രഭു, പക്ഷേ ഞാൻ മറ്റാരെയും വിവാഹം കഴിക്കില്ല. രാജാവും രാജകുമാരനും കൂടി ഇത്തരം വിശേഷണമുള്ള ഒരു രാജാവിനെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ആലോചിക്കുന്നു. അതുകൊണ്ട് അവർ അവളെ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന അവളുടെ ഒരു ഛായാചിത്രം തയ്യാറാക്കി. മയിലുകളുടെ രാജാവിനെ അല്ലാതെ മറ്റാരെയും നീ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അയാളെ അന്വേഷിച്ച് പുറത്തേക്ക് പോവുകയാണ്. ഏതായാലും ഈ സമയം നീ നമ്മുടെ രാജ്യം നന്നായി നോക്കണം. എനിക്ക് വേണ്ടി ഈ കഷ്ടപ്പാടെല്ലാം സഹിക്കുന്നതിന് നന്ദി സഹോദരന്മാരെ. ഞാൻ രാജ്യം നന്നായി നോക്കാം എന്ന് ഉറപ്പു തരുന്നു. രാജാവും രാജകുമാരനും കൊട്ടാരം വിട്ടുപോയി. അവർ മറ്റാരും സഞ്ചരിക്കാത്ത അത്ര ദൂരം സഞ്ചരിച്ചു. എന്നിട്ട് കണ്ടുമുട്ടുന്ന എല്ലാ ആളുകളോടും അന്വേഷിച്ചു, നിങ്ങൾക്ക് മയിലുകളുടെ രാജാവിനെ അറിയാമോ? പക്ഷേ എല്ലായ്പ്പോഴും ഉത്തരം ഇല്ല എന്നായിരുന്നു. അവസാനം അവർ മയിലുകൾ കരയുന്ന ശബ്ദം കേട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങി. പക്ഷികളുടെ ഒച്ച കൂടി വരും തോറും അവർ മനസ്സിലാക്കി മയിലുകൾ അവരുടെ ചുറ്റിലുമുണ്ടെന്ന്. റോഡിന്റെ രണ്ട് വശങ്ങളിലും എല്ലാ മരങ്ങളിലും മയിലുകൾ നിറഞ്ഞിരുന്നു. അതുവഴി മുന്നോട്ട് പോയപ്പോൾ അവർ ഒരു നഗരത്തിലെത്തി. അവിടെയുള്ള സ്ത്രീ പുരുഷന്മാരെല്ലാം തന്നെ മയിൽ തൂവലുകൾ കൊണ്ടുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ മയിലുകൾ എടുത്തു നടക്കുന്ന ഒരു സ്വർണ പല്ലക്കിൽ രാജാവിനെ അവർ കണ്ടു. അവർ വളരെ സന്തുഷ്ടരായി. തീർച്ചയായും ഇത് തന്നെയായിരിക്കും മയിലുകളുടെ രാജാവ്. നമുക്ക് ചെന്ന് അദ്ദേഹത്തോട് സംസാരിക്കാം. നിങ്ങൾക്ക് സ്ഥലം തെറ്റിയതുപോലെയുണ്ടല്ലോ. ആരാ നിങ്ങൾ? പ്രഭു, എൻ്റെ സഹോദരൻ നിങ്ങളെപ്പോലൊരു രാജാവാണ്. ഞാൻ രാജകുമാരനും ഇത് ഞങ്ങളുടെ സഹോദരിയുടെ ചിത്രമാണ്, റോസേറ്റേ രാജകുമാരി. ഞങ്ങൾ ഒരുപാട് ദൂരെ നിന്നാണ് വരുന്നത്. അങ്ങേക്ക് അവളെ വിവാഹം കഴിക്കാൻ സാധിക്കുമോ എന്നറിയാനായിട്ട്. അവളുടെ ഹൃദയം അവളുടെ തലമുടി പോലെ തന്നെ സ്വർണമാണോ? 100 തവണ അതങ്ങനെ തന്നെയാണ് പ്രഭു. വളരെ നല്ലത്, ഞാൻ അവളെ വിവാഹം കഴിക്കാം. പക്ഷേ ഒരു കാര്യം, അവളുടെ ഹൃദയം അവളുടെ മുടി പോലെ തന്നെ സ്വർണമല്ലെങ്കിൽ ഞാൻ ശിക്ഷിക്കുന്നത് നിങ്ങളെയായിരിക്കും. തീർച്ചയായും ഞങ്ങൾക്കത് സമ്മതമാണ്. വളരെ നല്ലത്, രാജകൊട്ടാരത്തിൻ്റെ അതിഥി മന്ദിരത്തിലേക്ക് പോയാലും. അങ്ങനെ റോസെറ്റിന് അവളുടെ സഹോദരന്മാരയച്ച ഒരു സന്ദേശം ലഭിച്ചു, മയിലുകളുടെ രാജാവിനെ കണ്ടെത്തി എന്നറിയിച്ചുകൊണ്ട്. അവൾ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് പോകാൻ തയ്യാറെടുത്തു. ഭാഗ്യത്തിന് അവർ ഒരു ഭൂപടവും ഒപ്പം വച്ചിരുന്നു. ആ ദീർഘയാത്രയ്ക്ക് അവൾ തന്റെ വേലക്കാരിയെയും വേലക്കാരിയുടെ മകളെയും മാത്രമാണ് കൂടെ കൂട്ടിയത്. അവർ ഒരു തോണി തയ്യാറാക്കി കടലിൽ ഇറങ്ങി. റോസെറ്റ് ഉറങ്ങിപ്പോയി. കൗശലക്കാരിയായ വേലക്കാരി തോണിക്കാരനോട് ഇങ്ങനെ പറഞ്ഞു, നിനക്കൊരു അവസരം മുതലെടുക്കണോ? തീർച്ചയായും ഞാൻ ചെയ്യാം. ശരി, രാജകുമാരിയെ കടലിലെറിയാൻ നീ സഹായിച്ചാൽ നിനക്ക് ഞാൻ 100 സ്വർണ്ണനാണയങ്ങൾ തരാം. എന്നിട്ട് അവളുടെ മനോഹരമായ വസ്ത്രങ്ങൾ ഞാൻ എന്റെ മകൾക്ക് നൽകും. എന്നിട്ട് അവളെ മയിലുകളുടെ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. 100 സ്വർണ്ണനാണയങ്ങൾ കിട്ടുമെന്ന ചിന്ത തോണിക്കാരനെ അത് ചെയ്യാൻ പ്രേരിപ്പിച്ചു. അയാളത് സമ്മതിച്ചു. വേലക്കാരിയും തോണിക്കാരനും കൂടി രാജകുമാരിയെ കിടക്കയോടെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. ഭാഗ്യവശാൽ രാജകുമാരിയുടെ കിടക്ക വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കനം കുറഞ്ഞ അപൂർവമായ തൂവലുകൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. അതുകൊണ്ട് റോസെറ്റ് ബോട്ടിൽ എന്ന പോലെ തന്നെ ഉറക്കം തുടർന്നു. അങ്ങനെ ഒടുവിൽ കണ്ണു തുറന്നപ്പോൾ മീനുകൾ അവളുടെ കിടക്കയ്ക്ക് ചുറ്റും നീന്തുന്നത് കണ്ടു. ഈ സമയത്ത് വേലക്കാരിയും തോണിക്കാരനും ഒരുപാട് ദൂരം പോയി കഴിഞ്ഞിരുന്നു. ഈ സമയം തോണിയിൽ വെച്ച് വേലക്കാരിയുടെ മകൾക്ക് റോസെറ്റിന്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയാൻ അധിക സമയം വേണ്ടി വന്നില്ല. അങ്ങനെ തോണി മയിലുകളുടെ രാജാവ് ഭരിക്കുന്ന
രാജത്തിന്റെ കരക്കടിഞ്ഞു. അവൾ തോണിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ അവളെ സ്വാഗതം ചെയ്യാൻ മയിലുകളുടെ രാജാവ് വിട്ട ആളുകളെ അവൾ കണ്ടു. അവളെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. എനിക്കെന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരൂ, ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും തല ഞാൻ അറിയും. ഇവൾക്ക് സ്വർണ തലമുടിയില്ലെന്നു മാത്രമല്ല, ഇവൾ ക്രൂരയുമാണ്. വേലക്കാരിയുടെ മകൾ ഗർവോടുകൂടി തന്നെ തന്റെ പല്ലക്കിലിരുന്നു. ഒരു രാജകുമാരിയെ പോലെ ആവാൻ ശ്രമിച്ചു. അവൾ പറ്റുന്നവരെ ഒക്കെ തല്ലി. ഇതിനിടയിൽ മീനുകളുടെ സഹായത്തോടെ റോസറ്റ് മയിലുകളുടെ രാജ്യത്തിന്റെ തീരത്തെത്തി. വളരെ നന്ദി എന്റെ മത്സ്യസുഹൃത്തുക്കളെ. ഇതിനിടയിൽ പല്ലക്കുമായുള്ള എഴുന്നള്ളിപ്പ് കൊട്ടാരത്തിലെത്തി. അവിടെ മയിലുകളുടെ രാജാവ് റോസറ്റിന്റെ സഹോദരന്മാർ അവളെ വരവേൽക്കുന്നത് കാത്തുനിന്നു. അങ്ങനെ ആൾമാറാട്ടക്കാരിയായ രാജകുമാരി പല്ലക്കിൽ നിന്ന് പുറത്തിറങ്ങി അടുത്തുള്ള ഒരു മയിലിനെ തൊഴിച്ചു. ഇത് കണ്ട മയിലുകളുടെ രാജാവ് പെട്ടെന്ന് തന്നെ വലിയ രാജകുമാരന്റെയും ചെറിയ രാജകുമാരന്റെയും നേരെ തിരിഞ്ഞു. എന്ത്, നിങ്ങൾ സ്വയം രാജാവും രാജകുമാരനുമാണെന്നല്ലേ പറഞ്ഞത്? ഇങ്ങനെ ഒരു തന്ത്രം പയറ്റാൻ എങ്ങനെ ധൈര്യം വന്നു? നിങ്ങളുടെ സഹോദരിക്ക് സ്വർണ തലമുടി ഇല്ലെന്നു മാത്രമല്ല, അവൾ കരുണയില്ലാത്തവളാണ്. ഈ ജന്തുവിനെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് കരുതിയോ? പക്ഷേ പ്രഭു, ഇത് ഞങ്ങളുടെ സഹോദരിയല്ല. പടയാളികളെ, ഇവരെയും ഇവരുടെ സഹോദരിയെയും തൂക്കുമരത്തിലേക്ക് കൊണ്ടുവരൂ. നിർത്തൂ! റോസറ്റ് രാജാവിന്റെ മുന്നിൽ മുട്ടുകുത്തി. പ്രഭു, ഞാനാണ് യഥാർത്ഥ രാജകുമാരി. ഇതെന്റെ വേലക്കാരിയുടെ മകളാണ്. രാജാവ് ഇത് കേട്ട് നടുങ്ങിപ്പോയി. പക്ഷേ റോസറ്റ് എല്ലാം അദ്ദേഹത്തോട് വിവരിച്ചു. പടയാളികളെ, വേലക്കാരിയെയും അവളുടെ മകളെയും ബന്ധിക്കൂ, എന്നിട്ട് അവരെ കടലിലേക്ക് വലിച്ചെറിയൂ. പടയാളികൾ രാജാവ് പറഞ്ഞതനുസരിച്ചു. അവർ സഹോദരന്മാരെ വിട്ട് ദുഷ്ടയായ വേലക്കാരിയെയും മകളെയും പിടിച്ചുകെട്ടി. പക്ഷേ റോസറ്റ് ഇടപെട്ടു. പ്രഭു, അവളുടെ അത്യാഗ്രഹത്തിന് മാപ്പ് നൽകിയാലും മയിലുകളുടെ രാജാവ് റോസറ്റിന്റെ കരുണ നിറഞ്ഞ പ്രവൃത്തിയിൽ സന്തുഷ്ടനായി. അദ്ദേഹം പുഞ്ചിരിച്ചു. നിന്റെ മുടി മാത്രമല്ല, പക്ഷേ മനസ്സും സ്വർണമാണ്. ഞാൻ വളരെ സന്തുഷ്ടനാണ്. മയിലുകളുടെ രാജാവ് ആ സ്ത്രീയോടും അവരുടെ മകളോടും ക്ഷമിച്ചു. മയിലുകളുടെ രാജാവ് വലിയ രാജകുമാരനും ചെറിയ രാജകുമാരനും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി. വിവാഹം ഗംഭീരമായി നടന്നു. തുടർന്നുള്ള കാലം അവർ സന്തോഷത്തോടെ ജീവിച്ചു. ഇവിടെ ഈ കഥ അവസാനിച്ചു. If you enjoyed this story, please like and subscribe our channel and press the bell icon to get future updates. And don't forget to comment.